അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബരക്കാത്തൂ ബിസ്മിമില്ലാഹു റഹ്മാൻ റഹീം അലഹമുല്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല മുഹമ്മദ്ൻ വാലഅ അലിഹി അസ്ഹാബി അജ്മഅീൻ അമ്മാബാദ് സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റംലാനിലെ നോമ്പുകൾ നമ്മൾ പൂർത്തിയാക്കി അള്ളാഹു താല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ജീവിതം മരണം വരെ ആരാധനയിൽ കൊണ്ടുപോവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പൊതു നിയമമാണ് അതുകൊണ്ട് തന്നെ ഒന്നിനു പിറകെ മറ്റൊന്നായിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ആരാധനകൾ അള്ളാഹു സുബഹാനു വത്താൽ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് റമലാൻ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സുപ്രധാനമായ ഒരു സുന്നത്തായ നോമ്പാണ് ശവ്വാൽ മാസത്തിലെ ആറ് നോമ്പ് എന്നുള്ളത് അതിൻ്റെ ഒക്കുമ് അത് സുന്നത്താകുന്നു എന്നുള്ളതാണ് അബു അയ്യൂബുൽ അൻസാരി റലഹി അള്ളാഹു അനഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ കാണുവാൻ സാധിക്കും അന്ന റസൂൽ അള്ളാഹു സുല്ലാഹു അലഹി വസ്ലമഖ്വാൽ മൻസ്വാമാനിത്തമ്മിൻ്ൽ ഹിരി ഒരാൾ റമദാനിൽ നോമ്പെടുക്കുകയും അതിനെ തുടർച്ചയായി അതിനെ തുടർത്തിക്കൊണ്ട് സൗ്വാൽ മാസത്തിൽ ആറ് നോമ്പെടുക്കുകയും ചെയ്താൽ അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ് മാലിക്കി മധഹബിലും ഷാഫി മധഹബിലും ഹൻബലി മധഹബിലും ഈ ആധുനിക അതായത് പിൽക്കാലത്തുള്ള ഹനഫി മധഹബിലുമൊക്കെ പറയുന്നത് അത് സുന്നത്താണ് എന്നുള്ളതാണ് മാലിക്കി മധുഹബിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമെന്ന വിശ്വാസത്തോടെയും റമലാൻ നോമ്പിനോട് ചേർത്ത് അനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന വിശ്വാസത്തോടെയും അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് മക്കുറു ആണ് എന്നും അല്ലാത്ത പക്ഷം അത് മുസ്തഹബ്ബാണ് സുന്നത്താണ് പ്രതിഫലാർഹമായ കാര്യമാണ് എന്നുള്ളതുമാണ് മാലിക്കി മധുഹബിൻ്റെ വീക്ഷണം വളരെ പ്രാധാന്യം ഉള്ള ഒരു മഹത്വമുള്ള ഒരു നോമ്പാണ് ശവ്വാൽ മാസത്തിലെ ആറ് നോമ്പ് എന്നുള്ളത് കാരണം ഒന്ന് ഹദീസിൽ വന്നു കാന ക സുയാമി ദഹ്ർ വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ് വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ് എന്നാണ് മറ്റൊരു ഹദീസിൽ വരുന്നത് മൻ സ്വാമ സിത്ത അയ്യാമിൻ ബാദിത്തു കാന തമാമ സന റംലാൻ നോമ്പ് അവസാനിച്ചതിന് ശേഷം ആരെങ്കിലും ആറ് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവൻ വർഷം മുഴുവൻ പൂർണ്ണമായി നോമ്പെടുത്തതുപോലെയാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ ജഅാഹു അൽ ഹസന ഒരു നന്മക്ക് പത്ത് പ്രതിഫലമാണ് അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ പത്ത് പ്രതിഫലം എന്ന് പറയുമ്പോൾ ബി അപ്പോൾ മാസത്തിലെ മുപ്പത് വെച്ചാൽ അത് മുന്നൂറായി വസുയാമുത്തി അയ്യാം തമാമുസന പിന്നെ ആറ് ദിവസത്തെ കണക്കാക്കിയാൽ അത് അറുപത് ദിവസവുമായി അപ്പോൾ മുന്നൂറ്റി അപ്പോൾ വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു നോമ്പാണ് ചവ്വാൽ മാസത്തിലെ ആറ് നോമ്പ് എന്നുള്ളത് ഈ നോമ്പ് കൊണ്ടുള്ള ചില ഫലങ്ങളുണ്ട് സമറാത്തുകളുണ്ട് ഇബിൻ റജബുൽ ഹംബലി റഹിമുള്ള അഞ്ച് കാര്യങ്ങൾ പ്രധാനമായി സൂചിപ്പിക്കുന്നു ഒന്ന് ഒരു വർഷം മുഴുവനായി നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം രണ്ടാമത്തേത് നിർബന്ധ നോമ്പിൽ വന്നുപോയ വീഴ്ചകളും പോരായ്മകളും ഒരു മാർഗം ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിർവഹിക്കുന്നത് ആ ഫറുതുകളിലെ പോരായ്മകൾക്ക് പരിഹാരമാണെന്നതുപോലെ സുന്നപ്തായ ഇത്തരം നോമ്പുകൾ നമ്മുടെ നിർബന്ധ നോമ്പുകളിലെ പോരായ്മകൾക്ക് പരിഹാരമാണ് മൂന്നാമത്തേത് ഒരു കർമ്മം തുടർച്ചയായി ചെയ്യുക ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്സും തോഫീഖും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചെയ്ത മറ്റു കർമ്മങ്ങളുടെ സ്വീകാര്യതയെ അറിയിക്കുന്നു എന്നാണ് അതായത് റംജാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുത്തതിന് എടുത്തതിനെ അള്ളാഹു താല സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ് ഷവ്വാൽ മാസത്തിലെ നോമ്പ് നമുക്ക് എടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ എടുക്കാനുള്ള മനസ്സ് ഉണ്ടാവുക എന്നുള്ളത് ഒലമാക്കൾ പറയാറുണ്ട് സവാബുൽ ഹസനത്തി അൽ ഹസനത്തുബ ഒരു നന്മക്കുള്ള പ്രതിഫലമാണ് ആ നന്മയ്ക്ക് ശേഷം വീണ്ടും നന്മ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക അല്ലെങ്കിൽ നന്മ വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളത് നാലാമതായി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗമാണ് ഇത്തരം സുന്നത്ത് നോമ്പുകൾ അഞ്ചാമതായി അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയാണ് ഷുഖറാണ് അള്ളാഹു താല ഷുക്കർ ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നു അപ്പോൾ കൂടുതൽ റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളത് റബിനോട് കാണിക്കുന്ന ശുക്രന്റെ ഭാഗമാണ് ഇങ്ങനെയൊരു അഞ്ച് സമറാത്തുകൾ ഫലങ്ങൾ ഇബിനുറബുൽ ഹംബലി റഹിമഅല്ലാ വിശദീകരിക്കുന്നുണ്ട് ഈ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് ചെറിയ വിധിവിലക്കുകൾ അതായത് റംലാൻ നോമ്പിനു ശേഷം നേരിട്ട് നമുക്ക് തുടങ്ങാം നേരിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് കാരണം പെരുന്നാളിൻ്റെ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് അപ്പോൾ നമ്മൾ ഇനി നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം നോമ്പെടുത്ത് തുടങ്ങാം അങ്ങനെ നോമ്പെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം സൽക്കർമ്മത്തിൽ ധൃതി കാണിക്കണേ ആണത് അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അവൻ്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണല്ലോ ഫസ്തബിക്കുൽ ഫസ്തബിഖുൽയറാ നന്മയിൽ മത്സരിച്ച് മുന്നേറണം വേഗത്തിൽ നന്മ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അത് നേരത്തെ തന്നെ എടുത്ത് നാളെ തന്നെ എടുത്തു തുടങ്ങലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഇനി ഈ നോമ്പ് തുടർച്ചയായി തന്നെ നിർവഹിക്കണമെന്ന് നിർബന്ധമില്ല ഒന്നിടപെട്ട് വേറെ വേറെ ദിവസങ്ങളിൽ നമ്മുടെ സൗകര്യ പ്രകാരം അത് ഷവ്വാൽ മാസം തീർന്നതിന് മുമ്പ് അത് അനുഷ്ഠിച്ചാലും മതി കാരണം നബിസ്വല്ലാഹു അലൈവസമ്മ ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിപ്തം ബിൻ ഷവ് ഷവ്വാലിൽ നിന്ന് ആറ് ദിവസം എന്നേ പറഞ്ഞിട്ടുള്ളൂ മുതാബത്തിന്റെ തുടർച്ചയുടെ ഒരു പിന്നെ സൂചനയോ തുടർച്ചയെ കുറിച്ചുള്ള കൽപ്പനയോ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടില്ല ഇനി മറ്റൊരു വിഷയം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് ആദ്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കാരണം അൽ മുഖദ്ദമുൻ മുൻ അലഫില ചുന്നപ്തായതിനു മുമ്പ് ചെയ്യേണ്ടുന്നതാണ് ഫറലായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിയന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണുള്ളത് അതായത് റമദാൻ മാസത്തിലെ നോമ്പ് ഒരാൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് ഷവ്വാൽ നോമ്പ് എടുക്കുകയാണോ അതോ റമലാനിലെ നോമ്പ് ഊറ്റു കൂട്ടുകയാണോ എന്ന വിഷയത്തിൽ രണ്ട് പ്രധാന വീക്ഷണങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത് ഒന്ന് റമദാനിലെ നോമ്പ് പൂർത്തിയാകാതെ ശവ്വാൽ നോമ്പിന്റെ പുണ്യം നേടാനാവുകയില്ല എന്നുള്ളതാണ് അതാണ് ഒരു വീക്ഷണം കാരണം മൻ സ്വാമ റമദാന റമദാനും സവ്വാൽ എന്നാണല്ലോ ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും പിന്നെ സവ്വാൽ നോമ്പെടുക്കുകയും ചെയ്യാൻ ചെയ്താൽ എന്നാണ് അപ്പം റമദാനിലെ മുപ്പത് നോമ്പും പൂർത്തിയായാലേ എന്താവുകയുള്ളൂ അവൻ്റെ ആ റമദാനിൽ നോമ്പെടുക്കുക എന്നുള്ള പറയുന്ന ആ ഒരു ആശയത്തിലേക്ക് എത്തുകയുള്ളൂ ഇതാണ് തുഹഫത്തുൽ മുഹ്താജിലൊക്കെ ഹൈതമി ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ റമലാനിൽ നോമ്പെടുത്തു സാമ റമലാൻ എന്ന് പറയണമെങ്കിൽ മുഴുവൻ നോമ്പുകളും എടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു വീക്ഷണം ഒരു ഭാഗത്ത് ഉണ്ട് ആധുനികരായ ഷെയ്ഖ് സാലിഹുൽ അൽ ഹുസൈമീൻ ഷെയ്ഖ് ഇബിന് ഉബാസ് റഹമത്തുല്ലാഹ് അലേഹി ഇവരുടെയൊക്കെ വീക്ഷണം അതുതന്നെയാണ് റമലാനിലെ മുപ്പത് നോമ്പ് പൂർത്തിയാക്കിയതിനു ശേഷം വേണം ഷവ്വാലിലെ നോമ്പെടുക്കാനും രണ്ടാമത്തെ ഒരു വീക്ഷണം റമദാനിലെ നോമ്പ് പൂർത്തിയാക്കാതെ തന്നെ ഷവ്വാലിലെ നോമ്പ് എടുക്കാവുന്നതാണ് എന്നതാണ് അപ്പൊ അതിനവർ കാരണം പറയുന്നത് റമദാൻ്റെ നോമ്പ് നോറ്റു വീട്ടാനുള്ള അവസരം വിശാലമാണ് കാരണം അള്ളാഹു താല പറഞ്ഞത് മറ്റു ദിവസങ്ങളിൽ അവൻ അത് എടുത്തുകൊള്ളട്ടെ യുരീദ് ബിക്കുമുൽ അല്ല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വിശാലമായി അവന്റെ മുമ്പിൽ അടുത്ത റമദാൻ വരെ സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ നോമ്പ് എടുത്തിട്ടേ ചൊവ്വാൽ നോമ്പ് എടുക്കാവൂ എന്ന് പറയുന്നത് അത്ര അഭി അഭികാമ്യമല്ല അതൊരു ശരിയായ അഭിപ്രായമല്ല എന്നൊരു രണ്ടാമത്തെ വീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ട് എന്നാൽ ഷെവ്വാൽ നോമ്പ് അങ്ങനെയല്ല അത് ശവ്വാൽ മാസത്തോടു കൂടി അതിന് സമയം അവസാനിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ നോമ്പുകൾ നഷ്ടപ്പെട്ടവരുണ്ടാവും ചില സ്ത്രീകൾക്ക് ഒരുപാട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും റംലാന്റെ ആദ്യത്തിലും അവർക്ക് ആർത്തവം സമയമായി അവസാനത്തിലും അവർ ആർത്തവം സമയമായി അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ അവർ ആ നോമ്പ് മുഴുവൻ എടുത്തിട്ട് സെവ്വാൽ നോമ്പ് എടുക്കാവും എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസം വരലാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നിബന്ധന വേണം എന്നില്ല എന്നാണ് രണ്ടാമത്തെ വീക്ഷണമായി പണ്ഡിയന്മാർ പറയുന്നത് മാത്രവുമല്ല പിന്നെ ഹദീസുകൾ കാണുവാൻ സാധിക്കും ആയിഷാർ അലി അള്ളാഹ് വൻഹ നബിസ്വല്ലാ അലൈസ്വല്ലമയെ പരിഗണിച്ചുകൊണ്ട് അടുത്ത ഷാബാൻ മാസത്തിലെ ഈ കഴിഞ്ഞ റംനാനിലെ നോമ്പുകൾ നോട്ടു വീട്ടാറുള്ളൂ എന്ന് ചില ഹദീസുകൾ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ആയിഷാർ അലി അള്ളാ വൻഹ പിന്നെ ഷൊവ്വാൽ മാസത്തിലെ സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ മറ്റു സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടില്ല എന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല അപ്പോൾ അതൊരു വിശാലമായ മേഖലയാണ് റംനാനിൻ്റെ നോമ്പ് നോറ്റ് വീട്ടുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാൽ മാസത്തിലെ നോമ്പ് റംനാനിൻ്റെ നോമ്പ് വീട്ടാതെ തന്നെ എന്ത് ചെയ്യാം എടുക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ വീക്ഷണം ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് ശരിയോട് ഏറ്റവും കൂടുതൽ പിന്നെ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ഒരാൾ കഴിയുമെങ്കിൽ റംലാൻ്റെ ഒരു മതപരമായ ഉതിർ കാരണം കൊണ്ട് ഒന്നോ രണ്ടോ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റി വീട്ടിയതിനു ശേഷം ചൊവ്വാൽ ആറ് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതും ഏറ്റവും ഖയറായ അഫുതലായ കാര്യം തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് പിന്നെ ആറ് നോമ്പിനെ സംബന്ധിച്ച് ചെവ്വാൽ മാസത്തിൽ ആറ് നോമ്പിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത് കഴിവിൻ്റെ പരമാവധി نومب نمبر ادركا الله سبحانه وتعالى نمبر لنم سيغري كمارا قطة وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا والسلام عليكم ورحمة الله وبركاته